കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തു, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു ഗാനം ആലാപന രംഗത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടിട്ട് എത്ര വർഷമായി? ആദ്യമായിട്ട് പാടിയ ഒരു ഗാനം ഏതായിരുന്നു? ഞാൻ അന്നും ഇന്നും ഒക്കെ നല്ല ആസ്വാദകനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പാട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിലെ എന്താ പറയുക, മുഖ്യ ഘടകമായി ഞാൻ പണ്ടേ പാട്ടിനെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ പോയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അനുഭവം. ഈ രണ്ടു നേരം ഭക്ഷണം, മൂന്നാമത് നേരം ഭക്ഷണത്തിന് അങ്ങനെ വകയുള്ള ഒരു കാലമായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു 10-20-30 വർഷം മുമ്പുള്ള അനുഭവം എന്നൊക്കെ പറയുന്നു. അന്ന് നമ്മുടെ മൂന്നാമത്തെ നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആശ്വാസം എന്നൊക്കെ പറയുന്നത് പാട്ടാണ്. അത് കേട്ട് പിന്നെ ഉമ്മ നബിദിനത്തിന് കുറച്ച് പാട്ടുകളൊക്കെ ഉമ്മാക്കറിയാവുന്ന പാട്ടുകൾ പറഞ്ഞു തരുമായിരുന്നു. അത് പാടാനുള്ള ശ്രമം, ആ ശ്രമങ്ങളിൽ നിന്നാണ് പിന്നീട് കേൾക്കുന്ന പാട്ടുകൾ ഏറ്റുപാടാൻ. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ എൻ്റെ മച്ചന്, അതുപോലെ അവരൊക്കെ ഈ മുഹമ്മദ് റഫീസാൻ്റെ പാട്ടുകളോടൊക്കെ ഭയങ്കര പ്രിയമുള്ള ആളുകളാണ്. അങ്ങനെ അത് പാടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മിമിക്രിയിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ആങ്കറിങ് ചെയ്യും, അതിനിടയിൽ റഫീസാവിൻ്റെ ഒരു പാട്ട് പാടാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് പാട്ടിൻ്റെ രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യമായി പാടിയത് കിനാവ് എന്ന് പറഞ്ഞ വർക്കിന് വേണ്ടി, അത് ഞാൻ തന്നെ നിർമ്മിച്ചൊരു വർക്കാണ്. 2003 ഡിസംബർ, ഇതേപോലെ ഒരു ഡിസംബറിൽ. അപ്പോൾ കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, അദ്ദേഹത്തിന് വലിയൊരു ആരാധകനാണ് ഞാൻ. അതിലൂടെയാണ് അദ്ദേഹത്തെ എൻ്റെ ഭാര്യയുടെ നാട്ടുകാരനായതുകൊണ്ട് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഫസ്റ്റ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. അങ്ങനെ അവിടെ പോയി ആദ്യമായിട്ട് ഞാനതിനകത്ത് 7 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആശീർവാടകര, ആ അപ്പോൾ എൻ്റെ മ്യൂസിക്കൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ സംഗീതം അതിന് കൊടുത്തിട്ടാണ്. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തോട് അത് ആവശ്യപ്പെടി. അങ്ങനെയാണ് ആ വർക്ക് ഇറങ്ങുന്നത്. ഫസ്റ്റ് കിനാവ് എന്ന് പറഞ്ഞ വർക്കാണ്, എൻ്റെ ഒരുപാട് കിനാക്കൾ കൂട്ടി വെച്ചിട്ടുള്ളൊരു വർക്കാണ്. അതിനകത്ത് പാടിയ ഫസ്റ്റ് എൻ്റെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നീയും ഞാനും കണ്ട കിനാവുകൾ നേരാകുമോ, നീറും നെഞ്ചിൻ ചൂടറിയാനായി നീ പോരുമോ, നീ പോരുമോ, നിന്നിഷ്കിൻ മഴയൻ കരളിൻ കൂട്ടിൽ മുത്താകുമോ, പ്രണയത്തോപ്പിൽ നീയൊരു വാട മലരായി മാറുമോ, മലരായി മാറുമോ. ഈ പാട്ടാണ് ഫസ്റ്റ് പാടി. ഏതൊരു ഗാനത്തിലൂടെയാണ് നിങ്ങൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചത്? അല്ലെങ്കിൽ മലയാളികൾ സുന്ദരി നീ വന്ന ഗസലായി, അത് ഹരി ക്ലബ്സിൻ്റെ ബാനറിൽ ഹരിയേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. താജുക്ക, ഞാനും ഷെരീഫ് കാക്കെ ഉണ്ടായിരുന്നു. താജുക്ക എൻ്റെ അടുത്താണ് ഹരിയേട്ടൻ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയും കൂട്ടി പോകുന്നത്. കാരണം ഞാൻ താജുക്കായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതുകൊണ്ട്, അതിനു മുമ്പ് തന്നെ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു വർക്കിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പം. എൻ്റെ പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ കേൾപ്പിച്ചപ്പോൾ താജുക്കാണ് പറഞ്ഞത്, അരിയേട്ടൻ്റെ അടുത്ത് ഈ പാട്ടുകൾ തന്നെ മതി, നമുക്ക് വേറെ ചെയ്യണ്ട. അങ്ങനെ ഞാനും ആശുരും വരികൾ എഴുതി എൻ്റെ മ്യൂസിക്കിൽ ഞങ്ങൾ ഇറക്കിയ വർക്ക്. അതിലെ ആ ഒരു എന്നുമൻ കൽവിൽ എന്ന് പറഞ്ഞ വർക്കിലെ സുന്ദരി നീ വന്ന ഗസലായി ആ പാട്ടായിരിക്കണം ആളുകൾ കൂടുതൽ. അതിനുശേഷം ജലാലും ഞാനും കൂടെ ചെയ്ത, ജലാലിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്ന തേജ് മർവിൻ മനു രമേശ് VM മീഡിയാസിൽ വെച്ച് ചെയ്ത ഒരു വർക്ക്. പിന്നെ ദിൽഹേ ഫാത്തിമ, നമ്മുടെ ഒരു നോൺ സ്റ്റോപ്പ്, അതിലൂടെയൊക്കെയാണ് കൂടുതൽ ആളുകൾ നമ്മളെ വിത്ത് വിഷ്വലിലൂടെ. വിഷ്വലിൽ ആദ്യമായിട്ട് എനിക്ക് അവസരം തരുന്ന ജലാൽ മേഘനയാണ്. പിന്നെ താജുക്ക പാടിയൊരു പാട്ടാണ്. അപ്പോൾ അന്ന് പിന്നെ നമ്മുടെ താജുക്ക പാടിയൊരു പാട്ടിനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് അന്ന് ഇന്നും കരുതുന്നു. കാരണം അദ്ദേഹം എന്താ പറയുക, ഞാൻ കണ്ടതിൽ ഒരു വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടാക്കിയ, ഒരുപാട് ആളുകൾക്ക് അവസരം ഒരുക്കിയ ഒരു വലിയ സ്റ്റാറാണ് അന്ന് ഇന്നും. അപ്പം താജു ഖാൻ്റെ ഒരു വോയിസിന് അഭിനയിക്കാൻ ആദ്യമായിട്ട് സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ജീവിതത്തിൽ. ആ പാട്ട് എനിക്ക് തോന്നുന്നു അന്ന് പേരുകളുടെ ട്രെൻഡായിരുന്നല്ലോ, നമ്മുടെ കൽബാണ് ഫാത്തിമ പുള്ളിനെ കൊണ്ടുവന്ന. ഇതിനകത്ത് മനസ്സിൽ നീ കയറി കൊതിപ്പിച്ചു എന്നെ,
ഒരിടത്തും കാണാതെയായി, അങ്ങനെ ആ സ്റ്റാർട്ടിങ് തോന്നും. അപ്പോൾ എൻ്റെ കൂടെ പേരായിട്ട് ധന്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ജനിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ജയേന്ദ്ര ശർമ്മ മികച്ചൊരു ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ വി ആർ ജഗന്ത് എന്ന് പറയുന്ന ആ പ്രശസ്തനായിട്ടുള്ള ക്യാമറമാനെ പരിചയപ്പെടുന്നത്. വി ഫോർ യു രാജീവ് ഏട്ടനാണ് കൊറിയോഗ്രാഫി, അതിൻ്റെ കൺട്രോളറായിരുന്ന പ്രിയപ്പെട്ട നിസാർ മലയിൽ, അങ്ങനെ ഒരു ഒരു വലിയൊരു സൗഹൃദ സംഘത്തിന്. അത് മാത്രമല്ല, ഇതിന് വേറൊരു കണക്ഷൻ പോയിന്റും കൂടെ ഉണ്ട്. എൻ്റെ ഷാസ് ഡിജിറ്റൽ ഓർക്കസ്ട്രയുടെ എല്ലാമായിരുന്ന നമ്മുടെ നിയന്ത്രിതാവായിരുന്ന, ഇന്നിപ്പോൾ വലിയൊരു റിതം ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗായകൻ കൂടിയായ റഫീഖ് വടകരയാണ് അതിലേക്കുള്ള ഒരു ഇൻഡ് തരുന്നത് എന്ന് പറഞ്ഞാൽ, എന്നെ വിളിക്കാം ആ പാട്ടിന് എന്നെ വിളിക്കാമെന്ന് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ജലാലിനോട് പറയുന്നത് റഫീഖ് വടകരയാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് എനിക്കന്ന് ആദ്യമായിട്ടൊരു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ കഴിഞ്ഞത്.